ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ഗ്യാസ് കുറ്റി വീടിൻ്റെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്യാസ് പുറത്തേക്ക് മാറ്റിയേക്കുന്നത് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനായിട്ട് നല്ല ഒരു ഇരുമ്പിൻ്റെ ഒരു ബോക്സാണ് നമുക്ക് നിർമ്മിച്ച് തന്നേക്കുന്നത്. ഇത് നിർമ്മിച്ചേക്കുന്നത് പ്രശാന്ത് തന്നെയാണ്. തിരുവല്ലയിൽ എല്ലായിടത്തും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രശാന്താണ് ഈ ഉഗ്രൻ ബോക്സ് നമുക്ക് വേണ്ടി നിർമ്മിച്ച് തന്നിരിക്കുന്നത്. അതാണ് ആദ്യമായിട്ട് വേണ്ടത്. നമ്മൾ കയറി ഇരുന്ന പോലും ഇതിനൊന്നും പറ്റിയല്ല കേട്ടോ. ഇത് താഴോട്ടൊന്നും പോയല്ല, നമ്മൾ ഇതിന് പുറത്ത് വന്നിരിക്കുന്നുണ്ടോ. ഈ ഒരു പെട്ടിക്കുള്ളിൽ വന്നിരിക്കുന്നത്, എന്നിട്ടൊന്നും ഇതിനൊരു കുലുക്കവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ലാണ്ടല്ലേ. അടിപൊളി സ്ട്രോങ് സാധനമാണ്, സ്ട്രോങ് സാധനം, ഒരു സീനും ഇല്ലാണ്ടോ. നമ്മൾ ജയിലിൽ ഇട്ടേക്കുന്ന പോലാണ് ഇതിൻ്റെ അത് കിടക്കുന്നത്. എൻ്റെ അമ്മേ, സ്ട്രോങ് ആണ്, സൂപ്പറാണ്. ഗ്യാസിൻ്റെ ഈ കുറ്റി അടുക്കളയിൽ വെച്ചാൽ ഉണ്ടാകുന്ന അപകടം ഭയം എന്നാണ് നമ്മളിപ്പോൾ ഇത് പുറത്തേക്ക് മാറ്റിയേക്കുന്നത്. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോക്സാണ്. അതിന് കൊളുത്തൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ലോക്കൊന്നും ഇതുവരെ മേടിച്ചില്ല. നമ്മൾ റീസെൻ്റായിട്ടാണ് ഇത് ഫിക്സ് ചെയ്തേക്കുന്നത്. അതുകൂടാതെ ഈ ഗ്യാസ് ഉള്ളിലേക്ക്, അതായത് അടുക്കളയിലെ സ്റ്റൗവിലേക്ക് കടത്തിവിടുന്നത് കോപ്പർ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. കോപ്പർ പൈപ്പ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഇത് നമുക്ക് വേണ്ടി ചെയ്തു തന്നേക്കുന്നത് ഈ കോപ്പർ ലൈൻ വലിച്ചിരിക്കുന്നത് സുമേഷ് എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ സുമേഷിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സുമേഷ് വളരെ റീസണബിളായിട്ടുള്ള റേറ്റാണ് ഈടാക്കുന്നത്. നമുക്ക് ഇതിനകത്ത് രണ്ട് കുറ്റി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെക്കാനായിട്ട് സാധിക്കും. രണ്ട് ഗ്യാസിൻ്റെ കുറ്റി, നമ്മൾ നിലവിൽ ഒരു ഗ്യാസിൻ്റെ കുറ്റി മാത്രമാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇത് ഒന്നിൽ കൂടുതൽ ഗ്യാസ് സ്റ്റൗ ഉള്ളവർക്കും ഇത് കോപ്പർ ലൈൻ വലിച്ച് നല്ല വൃത്തിയായിട്ട് തരുന്നതാണ്. ഭിത്തിക്കുള്ളിൽ കൂടെ തന്നെ വലിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോപ്പർ വലിക്കുന്നത്, അതായത് കോപ്പർ ലൈൻ എടുക്കുന്നത് ഭിത്തിക്കുള്ളിലൂടെ എടുക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ റബ്ബറിൻ്റെ പൈപ്പൊക്കെ ഇട്ടാൽ അത് കുറേ നാൾ കഴിയുമ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നം വരും. പക്ഷേ കോപ്പർ കൊണ്ട് നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന കാരണം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരികയില്ല. പക്ഷേ നല്ല സേഫായിട്ട് വേണം ഇത് പുറത്ത് വെക്കുമ്പോൾ, കാരണം നമ്മളോട് വിരോധമുള്ള ആരെങ്കിലും വന്ന് ഇത് കട്ട് ചെയ്ത് കത്തിക്കാനൊന്നും പാടില്ലല്ലോ. അത് കാരണം തന്നെ നമ്മൾ കുറച്ച് സേഫായിട്ട് ലോക്കൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ സാധനം അവിടെ ഇരുന്നോളും. പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമും അതുപോലെ മെഗൽ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ചാണ്. അത് കാരണം തുരുമ്പടിക്കും എന്നുള്ളൊരു പേടി വേണ്ട. അപ്പം ഈ ഒരു നല്ല ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ, അതുകൂടാതെ തന്നെ നമ്മുടെ അടുക്കളയിലെ സ്റ്റൗവിലേക്ക് വന്നേക്കുന്ന കണക്ഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറച്ച് ഭാഗം റബ്ബറിൻ്റെ ട്യൂബ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ബാക്കി വരുന്ന, അതായത് ഭിത്തിക്കകത്തൂടെ കടക്കാൻ, ഗ്യാസ് കടത്തിവിടാൻ വേണ്ടിയാണ് നമ്മുടെ കോപ്പർ ലൈൻ അകത്തുള്ള ഭാഗമാണിത്. ടൈൽ ഇട്ടേക്കുന്ന ആൾക്കാർ കോപ്പറേറ്റ് ചെയ്യാത്ത കാരണമാണ് നമ്മൾ ഈ കുറച്ച് ഭാഗം ഭിത്തിയുടെ പുറത്തോട് വന്നേക്കുന്നത്. അല്ലെങ്കിൽ ആ ഗ്യാസിൻ്റെ ആ ഭാഗത്ത് മാത്രമേ നമുക്ക് കോപ്പർ ലൈൻ വെളിയിലോട്ട് വെക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് ഭാഗം നമുക്ക് വെളിയിൽ കാണത്തക്ക രീതിയിൽ തന്നെയാണ് ഇത് ഫിക്സ് ചെയ്തേക്കുന്നത്. പക്ഷേ വളരെ നീറ്റായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടാതെ നമുക്ക് ഏകദേശം 2500 രൂപ മാത്രമേ ആയിട്ടുള്ളൂ ഈ കോപ്പർ ലൈൻ ഇങ്ങനെ വലിക്കുവാൻ വേണ്ടി. നമ്മളത് കൂടാതെ മറ്റു പല കമ്പനികളെയും ബന്ധപ്പെട്ടപ്പോൾ ഏകദേശം 4500 രൂപ മുതൽ 5000 രൂപ വരെയാണ് ഇതിൻ്റെ ഒരു ചിലവെന്ന് പറയുന്നത്. പക്ഷേ സുമേഷ് എന്ന് പറയുന്ന നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള നമ്മുടെ സുഹൃത്ത്, അദ്ദേഹം വളരെ റീസണബിളായിട്ടുള്ള റേറ്റിൽ, അതായത് ബാക്കിയുള്ളവർ പറഞ്ഞതിൽ പകുതി റേറ്റിൽ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പരും ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്.